പ്രിയപ്പെട്ട മകനെ മകളെ നമ്മളിപ്പോൾ ആയിരിക്കേണ്ടത് ആയിരിക്കേണ്ട സ്ഥലത്ത കാരണം നമ്മൾ എവിടെയൊക്കെ പോയാലും കർത്താവ് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം പരാജയപ്പെടും വിജയം നൽകുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കാലവർഷക്കെടുതിയാൽ വിഷമിക്കുന്ന പ്രിയപ്പെട്ട മക്കളെയും കൊറോണ ബാധിതരെയും അതുപോലെ പലവിധ ക്ലേശങ്ങളാലും ബുദ്ധിമുട്ടുകളാലും കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും ഈശോയോട് ചേർത്ത് വെക്കാം ഒപ്പം നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും ഈശോയ്ക്ക് കൊടുത്ത് ഒരു നിമിഷം നിശബ്ദമായി നിന്ന് നമുക്ക് നമ്മളെ തന്നെ ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോ നമുക്കിന്ന് നൽകുന്ന വചനം നമുക്ക് ശ്രവിക്കാം. ദിവ്യകാരണത്തിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ അധ്യാപകനായിട്ട് റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. 2010 കാലഘട്ടത്തിൽ എൻ്റെ സ്കൂളിൽ നടന്ന ഒരു അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞങ്ങളുടെ സ്കൂളിൽ 19 വർഷം പഴക്കമുള്ളൊരു സ്കൂളാണ്, ധാരാളം കുട്ടികൾ പഠിക്കുന്നു. അത് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് 100 മീറ്റർ അകലെ വളരെ പ്രശസ്തമായ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള ആളുകൾ ഞങ്ങളുടെ കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് വിടുക. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ കുട്ടികളാണ് ഞങ്ങളുടെ സ്കൂളിൽ വരിക. ആദിവാസി മേഖലകളിൽ നിന്നുള്ള കുട്ടികളുണ്ട്, പഠിക്കാൻ വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുണ്ട്. എങ്കിലും ഓരോ പ്രാവശ്യം SSLC പരീക്ഷ എഴുതുമ്പോൾ 300-350 കുട്ടികളാണ് എഴുതാറുള്ളത്. പലപ്പോഴും ഞങ്ങൾ ഈ 50 വർഷമായിട്ട് ഞങ്ങൾ പരിശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് 1 വർഷം പോലും 100% റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലായിരുന്നു. അതിനെക്കുറിച്ച് മാനേജ്മെൻറ്റിനും അധ്യാപകർക്കും വളരെയധികം പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ്, 2010 ഞാനിവിടെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് നിയമിക്കപ്പെട്ടു. അപ്പോൾ എൻ്റെ ഉള്ളിലെ ആ വേദന ഈ വേദന ഈശോയ്ക്ക് ഞാൻ സമർപ്പിച്ചു. അപ്പോൾ ഈശോ നൽകിയ ഒരു സന്ദേശം ഇതായിരുന്നു: നിങ്ങളുടെ സ്കൂളിൽ വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുക. അത് പലർക്കും അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. പള്ളിയിൽ പോയി ദൈവത്തെ അർപ്പിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരുന്നു. എങ്കിലും വികാരിച്ചത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ഞങ്ങളുടെ സ്കൂളിൽ അന്ന് വരെയുള്ള ചരിത്രത്തിന് ആദ്യമായിട്ട് ഒരു ദൈവബലി അർപ്പിച്ചു. അതേപോലെ തന്നെ പരീക്ഷ എഴുതുന്ന SSLC പരീക്ഷ എഴുതുന്ന 310 വരുന്ന കുട്ടികളുടെ പേര് അടുത്താലയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ദൈവികാരുണ്യ ഈശോയുടെ ആ വലിയ കൃപയുടെ ഫലമായിട്ട് ആ വർഷം മുഴുവൻ കുട്ടികളും വിജയിച്ചു. സ്കൂളിൻ്റെ 50 വർഷ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമായിരുന്നു അത്. മാത്രമല്ല, ആ വർഷം കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷ ചെയ്ത് വിജയിപ്പിച്ച സ്കൂൾ എന്നുള്ള ഖ്യാതിയും ഈശോ ഞങ്ങൾക്ക് നേടിത്തന്നു. അതുകൊണ്ട് നമ്മുടെ ദൈവകാരണ ഈശോയിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറവുള്ളവരായിട്ട് നമ്മുടെ ജീവിതത്തെ മാറ്റുമ്പോൾ നമ്മളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന മറ്റ് വ്യക്തികളിലേക്കും സമൂഹങ്ങളിലേക്കും ആ ദിവ്യകാരുണ്യത്തെ പ്രസരിപ്പിക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് ദിവ്യകാരാശീർവാദത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ ഹൃദയമയോടുകൂടെ ദിവ്യകാരുടെ സന്നിധിയിൽ ശിരസ് നമിച്ചുകൊണ്ട് അവിടുത്തെ ആ വലിയ കൃപാ കടാക്ഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് യാചിക്കാം. ദൈവത്തിന് സ്തുതി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്